സകലവംശർക്കും പുത്രനോട് ഒരുക്കിയ വിലയേറിയ രക്ഷയുടെ സന്ദേശം ഈ പ്രദേശത്ത് ഘോഷിപ്പാൻ കർത്താവിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. നിങ്ങളുടെ വിലയേറിയ സാന്നിധ്യവും സംരക്ഷണവും നടത്തിപ്പോകും ഈ യോഗങ്ങളിൽ ഞങ്ങൾക്ക് നൽകി തരണമേ. ഞങ്ങളെ കേൾക്കുന്ന ചുറ്റുപാടുള്ള കുടുംബത്തിൽ നിന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന അതമാർ കുഞ്ഞുങ്ങൾ ചെറിയവർ വലിയവർ എല്ലാവർക്കും സന്ദേശം അനുഗ്രഹമായി ആശ്വാസമായി സമാധാനമായി പാപമോചനത്തിലും സ്വർഗീയ പ്രത്യാശയ്ക്ക് കാരണമായി തീരുവാൻ സ്വർഗം വെടിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആലപിക്കുന്ന ഗാനങ്ങളിലൂടെ എന്നുടെ നാമം ഉയർത്തപ്പെടട്ടെ. താവിയെ പ്രസ്താവിക്കുന്ന ഓരോ വചനങ്ങളും കേൾവിക്കാരുടെ ഉള്ളങ്ങളിൽ ദൈവത്തിനുള്ള സ്നേഹത്താൽ നിറയപ്പെട്ട് ദൈവനാമഹത്തിനായി തീരുവാൻ കർത്താവ് ഇടയാക്കി തീർക്കേണ്ടതിന് പ്രാർത്ഥിക്കും. മഹത്ത കർത്താവ് ഇടിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. പരലോകത്തിൽ ജീവിക്കുന്നു യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു പരലോകത്തിൽ ജീവിക്കുന്നു ഇഹലോകത്തിൽ താനീ വേഗം വരും നല്ലവരായ ദേശവാസികൾക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. സുവിശേഷം എന്നതോ
ദാവീദിന്റെ സന്തതിയെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ വിശുദ്ധയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് നിശ്ചയമായി നിർണയിക്കപ്പെടുകയും ചെയ്ത യേശു ക്രിസ്തു വിശ്വസിപ്പീൻ. അതാവുന്നു ഞങ്ങളുടെ സുവിശേഷം. എന്റെ പ്രിയപ്പെട്ടവരുടെ കാലം തികഞ്ഞിരിക്കുന്നു. നാം ഒരു യുഗത്തിന്റെ അന്ത്യത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് കാലം തികഞ്ഞിരിക്കുന്നു എന്നുള്ള വാക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ദിവസങ്ങളില് നമ്മുടെ ദേശത്ത് ലോകത്തിലൊക്കെയും മനുഷ്യര് യേശു ക്രിസ്തുവിന്റെ ജനങ്ങൾ പെരുന്നാളായ ക്രിസ്മസ് ആഘോഷിക്കാനായി വിളക്കുകളും നക്ഷത്ര വിളക്കുകൾ കൊടുക്കുകയും പുൽക്കൂടുകൾ ഒരുക്കിവെക്കുകയും യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ആ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് ലോക മനുഷ്യരൊക്കെയും വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്ന ദിവസങ്ങളാണെന്നിവിടെ. ആ ദിവസത്തെ കുറിച്ച് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നത് ദൂതന്മാരെ അന്നവിടെ പലസ്തീനിലെ ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. ലോകത്തിലുള്ള സകല ജാതി മതഭേദമെങ്കിൽ വർഗവർണ്ണ വ്യത്യാസമെങ്കിൽ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാകുന്നു യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെടുന്ന ഞങ്ങളെ കേൾക്കുന്ന പ്രിയ നാട്ടുകാരായ സഹോദരങ്ങളെ, നിങ്ങൾക്കും എനിക്കും വേണ്ടി രക്ഷകനായ യേശു കാൽവരിക്രൂശിൽ യാഗമായി തീരുവാനായിട്ട് പലസ്തീനിൽ നിന്നെന്ന പോലെ ഒരു ദിവസം 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചത് ഒരു മഹാസന്തോഷമാകുന്നുവെന്ന് ദൈവദൂതന്മാർ അവിടെ കിടന്ന ഇടയന്മാരോട് വിളിച്ചു പറയുമ്പോഴേ അതിന്റെ പിമ്പിൽ ഉദ്ദേശമുണ്ട്. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയിരുന്ന യാഗങ്ങളും ബലികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഒരു ചടങ്ങായി മാറി. അതുകൊണ്ട് മനുഷ്യന്റെ രക്ഷ നടക്കുന്നില്ല, സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ദൈവമായിരുന്നവൻ ലോകത്തിലേക്ക് സകല തന്റെ മഹത്വങ്ങളും കൊഴിഞ്ഞിട്ട് ഒരു സാധാരണ മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മെ രക്ഷിക്കാനായി മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തിന്റെ രക്ഷ പ്രാപിപ്പാനോ ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതയിലേക്ക് നമുക്ക് കടക്കുവാനോ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയ ദൈവം തന്റെ സാവേശത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചാക്കിയ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീരാനായിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ ദേശത്ത് വന്ന് മനുഷ്യനായി ഭൂജാതനായി ഈ മഹാസന്തോഷമാണെന്ന് ദൂതന്മാർ ഇടയന്മാരോട് വിളിച്ചു പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇടയന്റെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാവുന്ന മനസ്സിലാക്കുക. സർവജനത്തിനും ഉണ്ടാകുള്ള മഹാ സന്തോഷം സർവജനമെന്നുള്ള വാക്ക് തന്നെ നാമേവരും അതിൽ ഉൾപ്പെടുന്നു മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, നിങ്ങളെ കേൾക്കുന്ന ദേശക്കാരായ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ രക്ഷയ്ക്ക് കൂടിയായിരുന്നു എന്റെ രക്ഷയ്ക്ക് കൂടിയായിരുന്നു മനസ്സിലാക്കി ഈ സത്യം മനസ്സിലാക്കി സത്യത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യാണ്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാളെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിന്റെ ദിനത്തിന് വഴിയൊരുക്കാനായിട്ട് വന്ന യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയാണ്, യേശു കടന്നുപോകുന്നുണ്ട്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന്. ദൈവത്തിന്റെ കുഞ്ഞാട് അന്ന് മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ആടുകളെ ബലിയർപ്പിച്ചിരുന്നു. അതുകൊണ്ട് അതേപോലെ സർവ്വജനത്തിന്റെ പാപം വഹിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഒരു കുഞ്ഞാട് പോലെ കാൽവരി ക്രൂശിൽ നമുക്കായി യാഗമാക്കിയിരുന്നു. ഇതാണപ്പോ ഇതാണ് സ്നാപകൻ വിളിച്ചു പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്ന്. നാം ഒരു കാര്യം ശ്രദ്ധിക്കണം, അന്ന് ദൂതന്മാര് ഈ കുഞ്ഞാളിന്റെ ജനനത്തെ കുറിച്ച്, ഈ രക്ഷിതാവിന്റെ ജനനത്തെ കുറിച്ച് വിളിച്ചു പറയുന്നത് ആരോടാണെന്ന് ശ്രദ്ധിക്കണം. ഇടയന്മാരോടാണ് ആദ്യം. അന്ന് ആ ദേശത്ത് ഒത്തിരി ജ്ഞാനികളും ദേവികളും പുരോഹിതന്മാരും ബുദ്ധിമാന്മാരും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ സാധാരണപ്പെട്ടവരായ ഇടയന്മാരോട് വിളിച്ചു പറയാണ് സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനൊരു പ്രത്യേകതയുമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അന്ന് അവിടെ പാർട്ടുന്ന ഇടയന്മാര് യെരുശലേം ദേവാലയത്തില് യാഗത്തിന് കൊണ്ടുവരുന്ന മൃഗങ്ങളെ അല്ലെങ്കിൽ ആടുകളെ യാഗത്തിന് വേണ്ടി ഉണ്ടാകുന്ന ആടുകളെ നോക്കുന്ന ഇടയന്മാരാണ്. അപ്പൊ അവിടെ ഒരു പ്രമാണമുണ്ട്, യെരുശലേം ദേവാലയത്തിന്റെ പ്രമാണം അനുസരിച്ച് ദൈവത്തിന്റെ വചനപ്രകാരം ഊനമില്ലാത്ത ആടുകളെ, ഊനമില്ലാത്ത
മുഴത്തെ യാഗമായി അർപ്പിക്കണമെന്നാണ് പ്രമാണം. അപ്രകാരം ആ ഇടയന്മാരെ അവിടെ വരുന്ന ആടുകളെ അല്ലെങ്കിൽ അവിടെ പ്രസവിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ ആദ്യം പോയി നോക്കും ഇതിന് ഊനമുണ്ടോ ഇല്ലയെന്ന്. ഊനം ഇല്ല എന്ന് അവർ ഉറപ്പുവരുത്തിയാൽ മാത്രമേ ആ മൃഗത്തെ ആലയത്തിൽ യാഗം കഴിക്കാനായിട്ട് കഴിയുള്ളൂ. അതേപോലെ ദൈവത്തിന്റെ ദൂതന്മാർ വിളിച്ചു പറയാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുവാനായിട്ടുള്ള ദൈവത്തിന്റെ കുഞ്ഞാടിൽ നിന്ന് പിറന്നിട്ടുണ്ട്. നീ പോയി നോക്കേ, നിങ്ങൾ പോയി നോക്കി അത് ഊനമുള്ളതാണോ എന്ന്, ഊനമില്ലാത്തതാണെന്ന് നിങ്ങൾ സത്യമായി ചെയ്താൽ മാത്രമേ അത് യാഗമായി തീരുകയുള്ളൂ. അതിനാല് നിങ്ങൾ ആദ്യം പോയി ഈ പുരോഹിതന്മാർ കൽപ്പിച്ചാക്കിയിരുന്ന ഇടയന്മാർ പോയി ആദ്യം കണ്ടു യേശുവിനെ വന്നിച്ചിരുന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും വലുതായിരുന്നു മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി. ഇത് നാം മനസ്സിലാക്കി ദൈവത്തിന്റെ രക്ഷയിലേക്ക് വന്നോളണം. ജനിച്ചിരിക്കുന്ന ഈ നവളിന് അവൻ ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന രക്ഷിതാവാണ് ജനിച്ചിരിക്കുന്നത്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളും മോചിപ്പാൻ കൊണ്ട് അവന് യേശു എന്ന് പേരിടും. പാപത്തിന്റെ മോചിപ്പായി പ്രവർത്തിക്കുന്ന രക്ഷകനാണ് ആ ലോകത്തിൽ പിറന്നിരിക്കുന്നത്. നമ്മുടെ രക്ഷകൻ യേശുവാകുന്നു പിറന്നിരിക്കുന്നത്. ദൈവത്തിന് വായന പറയുന്നു, യെശയ്യാവെന്ന പ്രവാചകന് യേശുവിന്റെ ജനനത്തിൽ 700 വർഷം മുമ്പേ വിളിച്ചു വന്നു, നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, മകൻ ജനിച്ചിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാ, ദൈവം, നിത്യപിതാവ്. എന്റെ പ്രിയമുള്ളവരെ, അവൻ അത്ഭുത മന്ത്രിയാകുന്നു. യേശു ലോകത്തിലായിരുന്നപ്പോഴേ ഒരു മന്ത്രിയെ പോലെ പ്രവർത്തിച്ച നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തിലുള്ള ഇന്ന് നാം കാണുന്ന ഒരു മന്ത്രിയും പ്രവർത്തിച്ചുകൊണ്ടല്ല, യേശു പ്രവർത്തി അവൻ അത്ഭുത മന്ത്രിയാകുന്നു. അവന്റെ പ്രഭാഷണം കേൾക്കാനായി വന്ന ജനത്തെ കണ്ടിട്ട്, അവർ വിശന്നിരിക്കുന്നത് കണ്ടിട്ട് അവരോട് മനസ്സിലിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പറയുന്നു. ഭക്ഷണം കൊടുക്കാനായിട്ട് അവിടെ ഒന്നുമില്ലാതിട്ട് ഒരു ബാലന്റെ കഴിഞ്ഞ് ഇരുന്ന 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരും, പ്രിയപ്പെട്ടവരെ, 5000 പുരുഷന്മാരും ബാക്കി അന്ന് അവിടെ കൂടിയിരുന്ന ജനത്തിലൊക്കെ ഭക്ഷണം കൊടുത്തായിട്ട് നാം ദൈവത്തിന് വായിക്കുന്നു. 5000 പുരുഷന്മാരാകുമ്പോൾ അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കൂടെ ഏകദേശം 20,000 പേർക്ക് 5 അപ്പവും 2 മീനും കൊണ്ട് പോഷിപ്പിച്ചതായിട്ട് നാം വായിക്കുന്നു. അതിനുശേഷം 9 12 കുട്ടികളെ നിറച്ചെടുത്തായിട്ട് വായിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലൊരു ഭക്ഷ്യമന്ത്രി നമ്മുടെ ദേശത്ത് ഉണ്ടായിട്ടുണ്ടോ? യേശുവിനെ കുറിച്ച് അത്ഭുത മന്ത്രിയാകുന്നു. അവൻ അത്ഭുത മന്ത്രിയാണ്. ഇനി ഒരു കാര്യം നോക്കാം, ധനകാര്യമന്ത്രിയായത് എന്താവും ചെയ്യുന്നത്? തന്റെ ആ ദേശത്തെ നിയമപ്രകാരം കടം കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ലായിട്ട് ഒരു ശിഷ്യനോട്, പത്രോസ് എന്ന് പറയുന്ന ശിഷ്യനോട് പറഞ്ഞു, നീ കടലിൽ പോയി ചൂണ്ടയിടുക, ആദ്യം പിടിക്കുന്ന മീനിന്റെ വായ തുറന്നു നോക്കുമ്പോൾ അതൊരു ചതുഗ്രഹ്മപ്പണം ഇരിക്കുന്ന കാണും, അത് എനിക്കും നിനക്കും വേണ്ടി കടം കൊടുക്കാൻ. അഥവാ ധനകാര്യമന്ത്രി ആയാൽ നാം ഉദ്ദേശിക്കാത്ത സ്ഥലത്തൊന്നും ധനം കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവമാകുന്നു യേശു കർത്താവ്. അവൻ അത്ഭുത മന്ത്രി, അവൻ അത്ഭുത മന്ത്രിയാണ്. ഇനി നമുക്ക് ആരോഗ്യമന്ത്രിയാക്കിയാലോ എന്ന് ചിന്തിച്ചു നോക്കേ. ചെയ്യിടനെ കേൾക്കുമാറാക്കി, മുടന്തിനെ നടക്കുമാറാക്കി, കൂടനെ നടക്കുമാറാക്കി, കുരുടനെ കാഴ്ച കൊടുത്തു, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, മരിച്ചവനെ ഉയർപ്പിച്ചു. ഇങ്ങനെയുള്ള ഒരു ആരോഗ്യമന്ത്രി അവൻ അത്ഭുത മന്ത്രിയാകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് രക്ഷിതാവായി തീരുമ്പോൾ തന്നെ നമ്മളെ ചെറുതുമുള്ള ആവശ്യങ്ങളും മതിയായ ദൈവമാകുമെന്ന് മനസ്സിലാക്കുക. ഈ കർത്താവ് ഈ ഭൂലോകത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പേ വന്നത് പ്രകാരം ഇന്ന് വീണ്ടും വരുവാനായിട്ടുള്ള കാലം തിരിഞ്ഞിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ മോട് വിളിച്ചത്, കാലം തിരിഞ്ഞിരിക്കുന്നു. യേശു 2 വരുവാൻ പോകുന്നു. അതിനാൽ എന്റെ പ്രിയമുള്ളവരെ, നാം ഈ ദിവസങ്ങൾ ഒരുക്കത്തോടെ, ഈ ദിവസങ്ങളിൽ നാം വളരെ കാഴ്ച പ്രാപിച്ചവരായി, ഈ ദർശനം പ്രാപിച്ചവരായി ദൈവത്തിന് ഒരുങ്ങാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവര്, യേശുവിന്റെ വരവിന്റെ ലക്ഷണങ്ങളൊക്കെ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു പ്രത്യേക കാലം കാലത്തേക്ക് നമ്മൾ അടുത്തു വന്നിരിക്കുന്നു. അതിനാല് ഇത് നമ്മുടെ രക്ഷാ ദിവസമായി, ഇത് നമ്മുടെ ജീവിതത്തിന്റെ മാറ്റം വരുന്ന ദിവസമായി തീരുവാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യാണ്. എന്റെ പ്രിയമുള്ളവര്, യേശുവിന്റെ വരവെങ്കില് നമ്മൾ എടുക്കപ്പെടുന്ന അന്ന് ഇങ്ങനെ പറയുന്നത്, അവൻ വരുന്നത് കള്ളം വരുന്നത് പോലെ വരുന്നു. കള്ളം വരുന്നത് ആരെ അറിയിച്ചിട്ടല്ല വരുന്നത്, ആരും അറിയാതെ. രഹസ്യത്തിൽ യേശുവിന്റെ വരെ ഏറ്റവും അടുത്തിരിക്കുന്ന ഈ ദിവസങ്ങള് നാം ഒരുക്കമുള്ളവരായിരുന്നെങ്കിൽ നാം കൈവിടപ്പെട്ടു പോകും. കൈവിടപ്പെട്ടു പോയാലോ നാം നിത്യന്റെ
നിത്യ നരക സൃഷ്ടിച്ചാക്കി ദൈവം തന്നെ പറയുന്ന അഗ്നി പൊറുകയാവുന്നു തീ പൊറുകയാവുന്നു എന്ന് മറ്റുള്ളവർ പറയുന്നു. അവിടെ അവിടെ പുണ്യചാരമില്ല, തീകരണമില്ല, എല്ലാവരും തീ കൊണ്ട് ഉൾപ്പെടുന്നു എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അത്ര ഘോരമായ ഒരവസ്ഥയാവുന്നു നരകത്തെ കുറിച്ച് കേൾക്കുന്നത്. അത് സൃഷ്ടിച്ചാക്കി ദൈവം തന്നെയാണ് പറഞ്ഞത്. ആരും ഒരു മനുഷ്യനും അവിടെ പോയി വീഴാം ദൈവം ആഗ്രഹിക്കില്ല. അതുകൊണ്ടാണ് ഈ സന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ച് യേശു ഒരിക്കൽ നിത്യത്തിലേക്ക് കടക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യണം. നിത്യം എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. അതിന് അവസാനമില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ 70, 80 അല്ലെങ്കിൽ 120 വയസ്സുവരെ ഈ ലോകത്തിൽ ജീവിക്കും, കഷ്ടവും പ്രയാസവും ദുഃഖവും കണ്ണുനീരുമായിട്ട്. എന്നാല് യേശുവിനോടുള്ള നാശം നിത്യ സന്തോഷമാവുന്നു, അവിടെ സമാധാനമാവുന്നു, അവിടെ നമുക്ക് സ്വസ്ഥതയാവുന്നു. അതിന്റെ ആ കാലത്തിന് അവിടെ അവസാനമില്ല, അതിന് അന്തമില്ല. നിത്യത മുഴുവനും ദൈവത്തോടുകൂടി നാം കഴിയണം. അതുപോലെ അതേപോലെ തന്നെ അത് നമ്മൾ യേശുവിന്റെ വരവിന്റെ കൈവിടപ്പെട്ടാല് നിത്യത മുഴുവനും നരകത്തിലെ നിത്യമായ അഗ്നിപ്പുകയില് നിത്യ നരകത്തിൽ കഴിയേണ്ടി വരും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ഇത് രക്ഷയുടെ സന്ദേശമാകുന്നു. ഈ ലോകത്തിൽ കേൾക്കുന്ന സകല മാനവർക്കും ജാതി മത വ്യത്യാസമില്ലാതെ, വർഗവർണ്ണ കളർ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും രക്ഷയുടെ കൂടാന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവര്, യേശുവിന്റെ വരവിനെ പോവാനായി ഒരുവാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യാണ്. എന്റെ വരവിനെ കുറിച്ച് പറയുന്നത്, അന്ന് രണ്ടു മനുഷ്യര് ഒരു വയലിൽ വേല ചെയ്തുകൊണ്ടിരിക്കും, ഒരുത്തനെ എടുക്കും, ഒരുത്തനെ കൈവിടും. മറ്റുള്ളത് പറയുന്നത്, രണ്ടുപേരെ തിരികല്ലിൽ പൊളിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ എടുക്കും, മറ്റൊരുത്തെ കൈവിടും. മറ്റുള്ളത് പറയുന്നത്, രണ്ടുപേരെ കിടക്കുന്നതിലായിരിക്കും, ഒരുത്തനെ കൈക്കോളും, ഒരുത്തനെ കൈവിടും. എന്റെ പ്രിയപ്പെട്ട ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങള് വിവിധ സമയങ്ങളായിരിക്കും യേശുവിന്റെ വരവെങ്കിൽ സംഭവിക്കുന്നത്. നമ്മൾ ആ സമയത്ത് നമ്മൾ ഒരുക്കത്തോടെ ആയിരുന്നില്ലെങ്കില് നമ്മൾ കൈവിടപ്പെട്ടു പോകും. കൈവിടപ്പെട്ടു പോയാല് നമുക്ക് വളരെ കഷ്ടവും പ്രയാസമായ നിന്നിട്ടുള്ളറിയത്തിൽ നാം പോയി വീഴേണ്ടി വരും. ആയതിനാൽ ഒരു മനുഷ്യനും അവിടെ വീഴുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ആയതിനാലാണ് സ്വർഗത്തിലെ സകല മഹിമയും മെഴിഞ്ഞ്, സകല സൗഭാഗ്യങ്ങളും മെഴിഞ്ഞ് ഒരു സാധാരണ മനുഷ്യനായി യേശു കർത്താവ് 2000 വർഷങ്ങൾ മുമ്പ് ലോകത്തിൽ മനുഷ്യനായി ജനിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കല്ലർ ക്രൂശില് യാഗമായി തീരുകയും ചെയ്തു. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു, ഞങ്ങൾ ഒരിക്കലും വിളിച്ചു പറയാണ്. അതുകൊണ്ടാണ് ഈ സത്യം നിങ്ങളോട് അറിയിപ്പനായി ഈ ദേശത്ത് ഞങ്ങളെ വീണ്ടും ദൈവം അയച്ചത്. ഇന്നും നിങ്ങൾ കേൾക്കുന്ന ഈ ശബ്ദം നിങ്ങളുടെ രക്ഷയ്ക്കുള്ള ദൂതായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കൈവിടപ്പെട്ടു പോകരുത്. യേശുവിന്റെ വരവെങ്കില് രണ്ട് ഘട്ടങ്ങളായിട്ട് വരുന്നു. ആദ്യത്തെ ഘട്ടത്തിലാണ് രഹസ്യമായിട്ട് വരുന്നത്. ആ സമയത്ത് ഈ ദേശത്ത് 7 വർഷം ഒരു ഭരണാധികാരി ഭരിക്കും. ആ ഭരണാധികാരി ഭരിക്കുന്ന സമയത്തെ കുറിച്ച് ദൈവത്തിൽ വചനം പറയുന്നത്, കാലങ്ങളെല്ലാം അടുത്തിരിക്കുന്നു. അന്ന് യെരൂശലേമിലെ ഭരണാധികാരിക്കെതിരെ രണ്ട് ദൂതന്മാരെ ദൈവം അയച്ച് ഈ ഭരണാധികാരിക്കെതിരെ സംസാരിക്കും. ആ ഭരണാധികാരി അവരെ കൊന്നും അവരുടെ ശവങ്ങളെ യെരൂശലേമിലെ പെരുവീതിയില് 3.5 ദിവസം കിടക്കും. ഇന്നേക്ക് 2000+ വർഷങ്ങൾക്ക് മുമ്പ് ടിവിയോ മൊബൈലോ ഇല്ലായിരുന്ന കാലത്ത് ദൈവത്തിന്റെ വചനത്തിലെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ആ യെരൂശലേമിലെ പെരുവീതിയിൽ കിടക്കുന്ന ആ ശവശരീരം ലോകത്തിലുള്ള സകല ഭാഷക്കാരും വംശക്കാരും ജാതികളും 3.5 ദിവസം കാണും. 3.5 ദിവസം കാണും. എന്റെ പ്രിയപ്പെട്ടവര്, ഇന്ന് നമുക്ക് ലോകത്തിന്റെ 7 സ്ഥലത്തിരുന്ന് എന്ത് സംഭവിച്ചാലും വീട്ടിൽ പോയി ടിവി തുറന്ന് കാണേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ തന്നെ നമുക്ക് കാണുവാനായി സാധിക്കും. അന്ന് ഒരു 10-30 വർഷം മുമ്പ് പോലും ഈ കാര്യങ്ങൾ ഞങ്ങളെപ്പോലുള്ള സുവിശേഷം പ്രസംഗിച്ചാല് ആൾക്കാർ വിശ്വസിക്കുകയില്ലായിരുന്നു. എന്നാല് ഇന്നത് വിശ്വസിക്കത്തക്കോളം കാര്യങ്ങൾ തെളിവായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, നാം കാലത്തിന്റെ അന്ത്യത്തിലേക്ക് അടുത്തിരിക്കുന്നു മനസ്സിലാക്കി ദൈവത്തിലേക്ക് തിരിയാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യാണ്. വളരെ കഷ്ടത്തിന്റെയും ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെ നാളുകളാ കടന്നു വരാൻ പോകുന്നത്. ഈ ഭരണാധികാരി ഭരിക്കുമ്പോൾ മനുഷ്യൻ മരണം ആഗ്രഹിക്കുന്ന ദൈവത്തിന് വേണ്ടി പോകുന്നു. മരണവരെ വിട്ടുപോകും, ഭരിക്കാൻ പോലും കഴിയത്തില്ല. അന്ന് വൃക്ഷക്കിളിയെ പോലെ ഒരു ജീവി മനുഷ്യനെ ഉപദ്രവിക്കും. ആ ജീവിയുടെ ഒരു കൊത്തുകൊണ്ടാല് മനുഷ്യന് 5 മാസം വേദന കൊണ്ട് പുളയും. ആ
വേദന സഹിക്കാമയാതെ മനുഷ്യൻ മരണം ആഗ്രഹിക്കും പക്ഷേ മരണം ഒരു വിട്ടുപോകുമെന്ന് ദൈവത്തിന് വേണം വ്യക്തമായി പറയുന്നു നമുക്ക് മരിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ വേദന കൊണ്ട് പുലയാൻ പോകുന്ന ഒരു അവസ്ഥ അങ്ങനെയുള്ള വളരെ ദുഃഖമായ ആ കാലത്തെ കൊണ്ട് ദൈവത്തിന് വേണം പറയുന്നത് ബഹു ഉപദ്രവകാലം ലോകത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമാണ് വരാൻ പോകുന്നത് അതിന്റെ കാലങ്ങൾ അടുത്തിരിക്കുന്നു ആയതിനാൽ പ്രിയമുള്ളവരെ ദേശവാസികളെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് യേശു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയിലേക്ക് കടക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യാണ് അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല അവന്റെ വചനത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി ഒരു പ്രവൃത്തി കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാനായി നമുക്ക് കഴിയത്തില്ല ദൈവത്തിൽ വേണ്ടി ഇങ്ങനെ പറയുന്നു മനുഷ്യന്റെ പ്രവൃത്തികളൊക്കെ കറ പുരണ്ട തുണി പോലെ അത്രയെന്ന് ഒരു വെള്ളത്തുണിമേൽ കറ പുരണ്ടാൽ എങ്ങനെയായിരിക്കും അതാ മനുഷ്യന്റെ പ്രവൃത്തി ദൈവത്തിൽ ഒരു പ്രവൃത്തിയും ന്യായീകരിക്കാനോ നീതീകരിക്കാനോ പറ്റത്തില്ല ദൈവത്തിന്റെ രക്ഷാവിന്റെ വചനത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് ഒന്നും കൊടുത്ത് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായി കഴിയില്ല എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ നമ്മൾ എവിടെ നിന്ന് നേടുകയാണെന്ന് മനസ്സിലാക്കണം ദൈവം തന്നതല്ലാതെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി ദൈവം തന്നത് കൊടുത്തിട്ട് ദൈവത്തെ പ്രസാദിപ്പാൻ നാം കഴിയുന്നതെന്ന് ചിന്തിച്ചാലേ അത് മഹാഘോഷമാകുന്നു ആയതിനാലെ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് ഈ കർത്താവിനെ ഈ രക്ഷിതാവിനെ രക്ഷിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച് ദൈവത്തിലേക്ക് മടങ്ങിയിടുവാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനിച്ചാണ് ഈ നിർദ്ദേശം കടന്നു വന്ന് ഈ സത്യമറിയിപ്പാൻ തക്കണം ദൈവം ഞങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് ഈ ദേശവാസികളായ നിങ്ങളെ ഒരു ദൈവം സ്നേഹിക്കുന്ന തെളിവാണ് എന്റെ പ്രിയമുള്ളവരെ ആയതിനാൽ ഈ സത്യത്തിലേക്ക് വിശ്വസിച്ച ഈ സത്യത്തിലേക്ക് മടങ്ങുവാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനിച്ചാണ് ഒരു ബാക്കി ദേശത്തിന് വേണ്ടി ദേശവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നു സ്വർഗീയ പിതാവ് ഈ ദേശത്തിന് വേണ്ടി ദേശവാസികൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ വചനത്തിൽ കൂടെ കർത്താവ് സംസാരിച്ച അങ്ങനെ മാത്രമില്ലാത്ത രക്ഷയെ ഞങ്ങൾ പറയാനിടയായാലോ അങ്ങനെ ദേശത്തിന്റെ രക്ഷയ്ക്ക് മുഴുവൻ കാണാൻ തരണമേ കേട്ടവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ അവരുടെ പേര് ജീവൻ ദിവസത്തിൽ ഇടപെടുവാൻ തക്കണം ഇടയാക്കണമേ കർത്താവ് അങ്ങനെ തിരുനാൾ അവരുടെ മഹത്വപ്പെടുവാൻ ഇടയാക്കും താത്കാലിക രാഷ്ട്രീയ മഹത്വം എല്ലാ ദൈവത്തിലെ യേശു കർത്താവിന്റെ അപേക്ഷിക്കുന്ന ഒരുപാട് കേൾക്കുമാറാണമേ.